വെഞ്ഞാറമൂട്. കിണറിൽ നിന്നും പെട്രോൾ. അത്ഭുതത്തോടെ നാട്ടുകാർ കിണറിൽ നിന്നും കോരിയെടുക്കുന്നത് ലിറ്റർ കണക്കിന് പെട്രോൾ. വെഞ്ഞാറമൂട് ആലന്തര സുമാ ഭവനിൽ കെ സുകുമാരൻ്റെ വീട്ടിലെ കിണറിലാണ് വെള്ളത്തിന് പകരം പെട്രോൾ ലഭിക്കുന്നത്. രണ്ടാഴ്ചയായി കിണറിലെ വെള്ളത്തിന് രുചി വ്യത്യാസമുണ്ടായിരുന്നതിനാൽ വീട്ടിലെ ആവശ്യത്തിന് പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ദിവസം മുൻപ് കിണറിൽ നിന്നും പെട്രോളിൻ്റെ ഗന്ധം പുറത്തു വന്നു. ഇവരുടെ വീടിൻ്റെ എതിർവശത്ത് 300 മീറ്റർ മാറി MC റോഡിന് മറുവശത്തായി ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. കിണറിലെ വെള്ളത്തിന് പെട്രോൾ മണമുണ്ടെന്ന് പമ്പ് അധികൃതരെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ട് ദിവസമായി കിണറിൽ നിന്ന് പൂർണ്ണ നിറവും മണവും ഉള്ള പെട്രോൾ ലഭിച്ചു തുടങ്ങി. ഇന്നലെ പമ്പ് അധികൃതർ എത്തി കിണർ അടച്ചിട്ടു. കുടുംബത്തിന് ഉപയോഗിക്കുന്നതിന് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിപ്പോൾ 2-3 ദിവസമായി കണ്ടു തുടങ്ങിയിട്ട് വീക്കെൻഡിലാണ് ഏറ്റവും കൂടുതൽ കടുത്ത് കാണുന്നത്. ഇവരാരും ബോംബ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസ്ഥയാണ്. തീപ്പൊരി അങ്ങനെ വീണ് കഴിഞ്ഞാൽ അപ്പോഴേ കത്ത്. നിങ്ങൾ കണ്ടില്ലേ ആ കളറും കാര്യവും? തനി പെട്രോളാണ് ആ കിടക്കുന്നത്. അപ്പോൾ പെട്രോൾ പമ്പ് കാര്യം അവിടെ ലീക്ക് ഉണ്ടാകും, നോക്കട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കുള്ള കുടിവെള്ളം ഇറക്കുന്നത് ആയിരിക്കുന്ന കുടിവെള്ളം അവർ ഇറക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ജീവന് ഭീഷണിയാണ്, അതിനൊരു പരിഹാരം ഉണ്ടാവണം. അതേ പറയുള്ളൂ. ഞങ്ങളുടെ വീട് മാത്രമല്ല, ഒരു 7 വീടുകളിൽ അടുത്തടുത്ത വീടുകളിൽ എല്ലാം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടെസ്റ്റിന് അയച്ചപ്പോൾ പെട്രോൾ ആണെന്നുള്ള ഇത് വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്രയും കടുത്ത കളറിൽ നമ്മളെ ഈ കിണറ്റിൽ മാത്രമേ ഉള്ളൂ. ഇത് ഒറിജിനൽ സാധനമാണ്. ഫയർഫോഴ്സും വന്നപ്പോൾ അവരും എടുത്തിട്ട് പോയി. നല്ല ഒറിജിനൽ സാധനമാണ്, നിങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറയുന്നു. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു പിടുത്തം ഇല്ലാതിരിക്കുകയാണ്. കുട്ടികളുണ്ട്, വയസ്സായ ആളുണ്ട്, ഒരാളായിട്ട് ഒരു ജീവിക്കുന്നതാണ്. അതിനൊരു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അടിയന്തര നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതേ പറയാനുള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരിച്ചതിന് ശേഷം റീത്തം കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത്ര ഒരു അവസ്ഥയാണിത്. പേപ്പർ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ഒരു ശകല ഒരു മിന്നിട്ടാൽ മതി, അത് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഏകദേശം 2 മാസം മുമ്പ് തുടങ്ങിയ ഒരു സംഭവമാണ്. ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യം അത്. വെള്ളത്തിലൊരു മോഹം കഴിയുമ്പോഴേക്കും പെട്രോളിൻ്റെ ഒരു മണം വന്നു. ശരി, ടാങ്കിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വെള്ളം നിറച്ചപ്പോൾ വീണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ ശരി, കിണറ്റിലാണെന്നുള്ള രീതിയിൽ കിണറിൽ നോക്കുമ്പോൾ സ്മെല്ലുണ്ട്. കിണർ വെള്ളം ഇറച്ച് വീണ്ടും ഊറി വന്ന വെള്ളത്തിൽ ഇതേ സംഭവമായിരുന്നു. വീണ്ടും അതിനകത്ത് സ്മെല്ലുണ്ട്. ശരി, അടുത്ത വീടുകളിൽ അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളിലില്ല. വരും ദിവസങ്ങളിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലായി, ഒരു മാസം കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലായി, ഇപ്പോൾ 2 ദിവസം മുമ്പാണ്. ഇപ്പോൾ നമ്മൾ അതുപക്ഷെ പെട്രോള് ശരിക്കും പെട്രോൾ കോരിയെടുക്കുക എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അത് ഒരു ഭീകരാവസ്ഥയാണ്. നമ്മൾ പെട്രോൾ പമ്പിൽ ആദ്യം അവർ കുറച്ച് അറച്ചെങ്കിലും ഇപ്പോഴവരെല്ലാവരും സഹകരണത്തിൽ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ കൂടെ സഹകരിക്കുക എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത്. കുടിവെള്ളം മുട്ടി എന്നുള്ളത് പറഞ്ഞ് അവരുടനെ തന്നെ കുടിവെള്ളം എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. 3-6 വീട്ടിലുണ്ട്. 6 വീട്ടിൽ അവരതിനായിട്ടുള്ള സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ആ ഒരു വീട്ടിലുള്ള ഭീകരാവസ്ഥ, അതിനിപ്പം ആരാണ് അത് അവർ ചെയ്യാനുള്ളത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഫയർഫോഴ്സിൽ അറിയിച്ചിട്ടുണ്ട്, പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. വന്ന ഉടനെ വെള്ളം വറ്റിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. പമ്പിന് എതിർവശത്ത് MC റോഡിന് കുറുകെ പെട്രോൾ എങ്ങനെ കിണറിൽ എത്തിയെന്ന് വിദഗ്ധരെത്തി പരിശോധന ആരംഭിച്ചു. HP News, ആറ്റിങ്ങൽ.